പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു, ഇപ്പോ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ. അരക്ക് ക്യൂമുറി മൊത്തം തളർന്നു, കട്ടലേന്ന് പോകാത്ത ഇതിനൊക്കെ ഇല്ലായിരുന്നു. ഒരു സ്ത്രീകൾ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രഷർ നമ്മള് അനുഭവിക്കുന്നുണ്ട്. സെക്സ് പരമായ രീതിയിൽ തന്നെ ആൾക്കാർ ടോർച്ചറിങ് സോഷ്യൽ മീഡിയയിൽ വരുന്നു. എന്നെ ഈ കിടപ്പിൽ തന്നെ കളിയാക്കിയിട്ടുണ്ട്. എന്റെ കയ്യിൽ നിന്ന് 10 രൂപ മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു തരാത്ത ആൾക്കാരുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെയൊന്നും മൈൻഡ് ചെയ്യരുത്. വീണ് ഒരു മാസം കഴിഞ്ഞപ്പോ ആത്മഹത്യ ചെയ്തവരെ ചിന്തിച്ച് തരുവ, ഒരു ചെറിയ സങ്കടം വരുമ്പോഴേ ചാവാൻ പോവുക. ഇതൊക്കെ എന്തോ എന്തോ എനിക്ക് കാണുന്ന ചില ചിരി വരും. ഭയങ്കര സന്തോഷമായിട്ടാണ് ചേട്ടൻ റീൽസ് എടുക്കുന്നത്. കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനി വരുന്ന ജീവിതം എന്ന് പറയുന്നത് സന്തോഷമായിട്ട് ജീവിക്കുക. ഞാനിപ്പോ ഉള്ളത് ചെങ്ങന്നൂരിലാണ്. എന്റെ കൂടെ ഉള്ളത് മഹേഷ് ചേട്ടനാണ്. 14 വർഷം മുൻപ് ഒരു ചെറിയ പക്ഷിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ സ്വന്തം ജീവിതം നമ്മള് ഇത്തരത്തിലാവേണ്ടി വന്നത്. പക്ഷെ ചേട്ടൻ എല്ലാത്തിനെയും നല്ല അശ്രദ്ധ എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് അന്ന് എന്താണ് സംഭവിച്ചത്? ശരിക്കും അന്ന് നമ്മുടെ ഒരു കൂട്ടുകാരനോട് അടുത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. കൂട്ടുകാരന്റെ അടുക്കലോട്ട് പോയതാണ്. അപ്പൊ അവിടെ ഒരു മൂടി തെങ്ങു നിൽപ്പുണ്ടായിരുന്നു. അതില് കിളി ഉണ്ടെന്ന് പറഞ്ഞ് അതില് എടുക്കാനായിട്ട് അവിടെ ഇന്നവരെല്ലാം പറഞ്ഞ് കയറരുത് കയറരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് നല്ലപോലെ നോക്കിയിട്ടൊക്കെയാ കയറി. പക്ഷെ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ തെങ്ങിൻ്റെ മൂട് പറഞ്ഞു. അത് ലൈൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു തെങ്ങായിരുന്നു. അത് കറണ്ട് അടിക്കുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഞാൻ തെങ്ങോട് കൂടി പോയി കഴിഞ്ഞു, ഞാനും എല്ലാം കൂടെ പോയി തോന്നി. അപ്പം ഞാൻ എടുത്ത് ചാടി, ജീവരക്ഷാർത്ഥം അവിടുന്നും എടുത്ത് ചാടി. ചാടിക്കഴിഞ്ഞ് ഒന്ന് നിലവിൽ വന്ന് നിൽക്കുമായിരുന്നു, നമ്മുടെ കുത്തനെ വന്ന് നിൽക്കുമായിരുന്നു. കാലും മടങ്ങുകയൊന്നും ചെയ്തില്ല. അങ്ങനെ ഒന്ന് നമ്മുടെ നട്ടലിൻ്റെ സുഷമനാടി എന്ന് പറയുന്ന ബ്ലോക്കായിപ്പോയി. ഒരു കശുവരി പൊട്ടിയിട്ട് അസ്ഥിയുടെ അങ്ങനെ പുറമോട്ടൊന്ന് വീഴുമായിരുന്നു. ഈ വീഴ്ചയിൽ ശരിക്കും നമ്മുടെ ബോഡിയുടെ എന്താണ് ഒരു ഭാഗം തളർന്നു പോണേ? എന്താ പറ്റിയത്? അരക്ക് ക്യൂമുറി മൊത്തം തളർന്നു പോയി. കട്ടലേന്ന് പോകാത്ത ഇതിനൊക്കെ ഇല്ലായിരുന്നു. ഈ കമ്പി ഇട്ടതിന് ശേഷമാണ്, കട്ടലേന്ന് കമ്പി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അത് ഇട്ടതിന് ശേഷമാണ് ഇപ്പം ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കാനും നമ്മുടെ കാര്യം ബാത്റൂമിൽ നിന്ന് കുളിക്കാനും ഒക്കെ പോകാനും ഒക്കെ ഉള്ളൊരു. കാലിന് ബ്ലഡിന്റെ ഓട്ടക്കുറവ്, അരക്ക് കീറി ഇതില്ലല്ലോ, സ്വാധീനമില്ല, സ്പർശനശേഷിയൊക്കെ കുറവാണ്. നമ്മൾ തൊട്ട് കഴിഞ്ഞാലൊക്കെ ചെറിയൊരു തരുതരിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ ചോറുണ്ണാനും എഴുന്നേറ്റ് ഇരിക്കാനും ഒക്കെ ഇതായപ്പോ കൈകൊണ്ട് നമ്മൾ കാലിങ്ങനെ പൊക്കും. നമ്മൾക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിന് ഈ കാലിന്റെ ഉപ്പ് കിട്ടി ഈ വ്രണം പോലെ വന്നു, മുറിവ്. ആ മുറിവ് പോലെ വന്നിട്ട് ആ മാംസവും ഇതിലകത്തു നിന്ന് വരുന്ന വെള്ളം കൂടി ഇരുന്നൂറും ഞങ്ങൾ പോകാൻ തുടങ്ങി. അപ്പോൾ ആ ഡോക്ടറെ കാണിച്ചപ്പോൾ നമ്മുടെ ചെങ്ങന്നൂർ ഹോസ്പിറ്റലിലെ ഡോക്ടറും ഈ കൊളത്താപ്പള്ളിയിലെ സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കരുണയുടെ അവരൊക്കെ കൂടി വന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഡേഞ്ചർ ആള് വരെ തട്ടിപ്പോകുന്ന പറയും. ഈ നമ്മുടെ ഈ കുതിഞ്ഞരമ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മുറിച്ചു മാറ്റുന്നതല്ല. അങ്ങനെ ഇവിടുന്ന് കോട്ടയത്ത് കൊണ്ടുപോയായിരുന്നു. കോട്ടയത്ത് കൊണ്ടുപോയി മുറിച്ചു കളഞ്ഞു. ഇതിന്റെ കമ്പിയൊക്കെ ഇട്ടത് നമ്മുടെ കായംകുളം എബനൈസറിലായിരുന്നു. ഇവിടുത്തെ വരുമാനമൊക്കെ എങ്ങനെയാ? അമ്മ തൊഴിലുറപ്പിന് പോകും, പിന്നെ എന്റെ വട്ടത്തൊക്കെ മൊബൈലിലോ ചാറിങ് നമ്മുടെ കാര്യങ്ങളൊക്കെ പെൻഷൻ അങ്ങനെ പോകും. പിന്നെ എന്തായാലും കൂട്ടുകാരൊക്കെ എന്തായാലും സഹായങ്ങൾ ചെയ്യും. ഇതൊക്കെ ഒരുപാട് റീൽസ് ഒക്കെ കണ്ടു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ. അത് ഈ കട്ടിൽ കടന്നുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു ഭയങ്കര ചിരിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് ചേട്ടൻ റീൽസ് എടുക്കുന്നത്. കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനി വരുന്ന ജീവിതം എന്ന് പറയുന്നത് സന്തോഷമായിട്ട് ജീവിക്കുക. ഓരോരുത്തർ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പം നമുക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു ചിന്താഗതി വന്നു. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതില്ലേ, നമുക്ക് നമ്മുടേതായ രീതി ചെയ്യാം. ഓരോരുത്തരും നിന്നുകൊണ്ട് എഴുന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കിടന്നുകൊണ്ടൊരു നമ്മുടെ കഴിവുകളെ പുറത്തെടുക്കാം. അതേ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. കയ്യ എന്ന് പറഞ്ഞ് കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് കിടന്ന വലിയ പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനം ഇല്ല. എന്തിനേയും പോസിറ്റീവായിട്ട് എടുക്കുക. ഇപ്പം യാതൊരു അതുമല്ലാതെ എന്നെ ഈ കിടപ്പിൽ തന്നെ കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു തരാത്ത ആൾക്കാരുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെയൊന്നും മൈൻഡ് ചെയ്യാറില്ല. നിങ്ങളെ ഈ ഒരു സ്ത്രീകൾ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രഷർ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സെക്സ് പരമായ രീതിയിൽ തന്നെ ആൾക്കാർ ടോർച്ചറിങ് സോഷ്യൽ മീഡിയയിൽ വരുന്നു. അങ്ങനെയല്ല പല പ്രോബ്ലങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതിനെല്ലാം പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്ത് ഹാപ്പിയായിട്ട് അങ്ങ് പോവുക ഉള്ള ലൈഫ്.
ഇൻസ്റ്റാ റീലൊക്കെ ചേട്ടൻ എങ്ങനെ ഇപ്പൊ അത്യാവശ്യം ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ലേ? അപ്പൊ ഈ ആൾക്കാർക്കൊക്കെ അറിയാവല്ലോ അല്ലേ ചേട്ടന്റെ? ഞാൻ നേരത്തെ നമ്മളെ എന്നെ പരിചയപ്പെടുത്തിയത് പക്ഷെ ഒരേ റീൽ ഇങ്ങനെ ചെയ്യുമ്പോ കിടന്നോണ്ടൊക്കെ ചെയ്യുമ്പോ ആൾക്കാര് ചോദിക്കും, അല്ലെങ്കിൽ ഇത്തരം വിളിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ ഓരോ മീഡിയയിലൊക്കെ. അപ്പൊ ഞാൻ നേരത്തെ നമ്മളെ പരിചയപ്പെടുത്തി, ഞാൻ ഇന്നവർ കിടക്കുന്ന ഒരു വ്യക്തിയാണ്, ഇത് പരിചയപ്പെടുത്തിയിട്ടാണ് ഞാൻ എന്റെ പരിപാടികൾ തുടങ്ങിയത്. അപ്പൊ അതേവഴി ചേട്ടന് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയ നല്ല സപ്പോർട്ടാണ്. നമ്മള് ഒരു മനുഷ്യനെ നമ്മള് വയ്യാതെ കിടക്കുന്ന 10 രൂപ തരുന്നതോ അല്ലെങ്കിൽ വിളിക്കുകയോ മുൻപ് നമുക്കുള്ള ഒരു പ്രചോദനം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇപ്പം ഈ ഒരു വീൽ ചെയർ ചേട്ടന് വാങ്ങി തന്ന സുഹൃത്തുക്കൾ, കോയങ്കുളത്തുള്ള കുറച്ച് സുഹൃത്തുക്കളാണ് പ്രവാസികൾ മേടിച്ചിട്ടുണ്ട്. അവര് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ റീൽസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഒരു സമയമുണ്ടല്ലോ ചേട്ടൻ, അത്യാവശ്യം നമുക്ക് ആരോടും മിണ്ടാനും സംസാരിക്കാനും ഒന്നും ഇല്ലാതെ നിൽക്കുന്ന, അത് കഴിഞ്ഞതിന് ശേഷം റീൽസ് ഒക്കെ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണല്ലോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ, അതെങ്ങനെയാ ഒരു മാറ്റം? ഞാനാണെങ്കിൽ ഈ വീണ് ഒരു മാസം കഴിഞ്ഞപ്പോ ആത്മഹത്യ ചെയ്തവരെ ചിന്തിച്ചൊരു വ്യക്തിയ ഞാനാണെങ്കിൽ ഈ കാവിക്കരിയുടെ കരയുണ്ടല്ലോ, കന കട്ടിയുള്ള കാവിക്കരിയുടെ കര ആരും കാണാതെ കട്ടിലിന്റെ കീഴി മടങ്ങി വരുന്നുണ്ട്. കഴുത്തെ തുണി ജനലെ തൂങ്ങാനായിട്ട് അത്രയ്ക്ക് വരെ തകർന്നു പോയൊരു വ്യക്തിയാണ്. നമ്മൾ പെട്ടെന്ന് ഓടി നടന്നിട്ട് കിടപ്പിലാകുമ്പോഴുള്ള ഒരു പൊരുത്തപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ ഒരുപാട് റിക്കവറായി. അതിൽ നിന്ന് നമ്മളെ കൂട്ടുകാർ വിളിക്കുകയോ സംസാരിക്കുകയോ അങ്ങനെ മുൻപ് സോഷ്യൽ മീഡിയയിലൊക്കെ പോയി ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതേക്കുറിച്ച് നമ്മൾ മറക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ലൈഫിലായിട്ട് ഈ സോഷ്യൽ മീഡിയയിലെ ഈ ടിക്ടോക്ക് അങ്ങനെയുള്ള പരിപാടികളൊക്കെ തുടങ്ങി. കാല് വെക്കാനുള്ള എന്തെങ്കിലും പ്രയോജനമില്ല, ഇല്ല വെക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ അത് ബന്ധപ്പെട്ട കാണിച്ചതായിരുന്നു. അപ്പൊ എന്താ പറയുന്നത്? അത് നമ്മുടെ ഈ അരക്ക് ചെയ്യുമ്പോഴേ നമ്മൾ പൊങ്ങത്തില്ല കാല്, നമ്മൾ പൊക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ പൊങ്ങുന്ന ഒരു കാലാണെങ്കിൽ നമുക്ക് കാല് ഫിറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് എഴുന്നേറ്റ് ഇന്ന് കാലെടുത്ത് വെക്കാനുള്ള ഒരു മൊമെന്റ് കിട്ടും. ഇത് അങ്ങനെ പൊങ്ങത്തില്ല കാല്, അത് കാരണമായിട്ട് വെക്കാൻ പറ്റില്ല. പിന്നെ കാല് വെക്കാവുന്നുള്ള പ്രതിയുണ്ട്, അല്ലാതെ നടക്കാനോ കളിക്കാനോ പറ്റില്ല. അപ്പൊ ഇതിൽ നിന്നൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ ചേട്ടന് ഹെൽപ്പ് ചെയ്യണം അല്ലേ? തന്നെ കൈകുത്തി ആയാലും കൈകുത്തി കൈകുത്തി പൊങ്ങാൻ പറ്റുമോ? കൈകുത്തി പൊങ്ങും. കൈകുത്തി നമ്മള് ഞാൻ തന്നെ ബാത്റൂമിൽ പോകും, കുളിക്കുക, കട്ടിലോട്ട് കയറുന്ന എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ. ഞാൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല, മൈക്കാട് പണി, പന്തലിന്റെ പണി, മൈക്ക് സെറ്റിന്റെ എലിമിനേഷൻ വർക്കുകള്, പിന്നെ സകല പണിക്കും എന്നെ ഒരു പണിക്കും മാറ്റി നിർത്തിയിട്ടില്ല ആരും. നീ വരണ്ട എന്ന് പോലും എന്തൊക്കെ പറഞ്ഞിട്ടില്ല. ഈ ഒരു ഏത് പാതിരാത്രയൊന്നും ഒരു മരം മുറിക്കാനായാലും അല്ലെങ്കിൽ ഒരു തേങ്ങ ഇടാനായാലും ആരും വിളിച്ചാലും ഏത് പാതിരാത്രയ്ക്കായാലും ഞാൻ പോയി. നമ്മുടെ വീട് പോലും സഹകരിച്ചിട്ടുള്ള, അതുകൊണ്ട് ഈശ്വരൻ എനിക്കാണെങ്കിൽ ഈ കിടപ്പിലായാലും നല്ല സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. ഒരു ചെറിയ സങ്കടം വരുമ്പോഴേ ചാവാൻ പോവുക, ഇതൊക്കെ എന്തോ എനിക്ക് കാണുന്ന ചില ചിരിവ്. ഞാൻ ചിലരെ ഞാൻ ഇഷ്ടം പോലെ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വഴക്ക് പറയുന്നുണ്ട്, കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അപ്പം ഞാൻ അപ്പം ഞാനോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യണം, ഈ അവസ്ഥയെ ഞാൻ എന്താ ചെയ്യണം എന്നവരോട് ചോദിച്ചിട്ടുണ്ട്. തിരക്ക് പിടിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ ദിവസവും നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ലോകത്ത് ഈ ഒരു സംഭവിച്ച ലൈഫിൽ സംഭവിച്ച ഒരു ദുരന്തത്തെ ഇത്രയും പോസിറ്റീവായിട്ട് പുഞ്ചിരിയോടെ നേരിടുന്ന ഈ മഹേഷ് ചേട്ടൻ എല്ലാവർക്കും ഒരു മാതൃകയാണ്. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കാൻ ശ്രമിക്കുക.